നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ADGP MR അജിത്കുമാർ തന്നെയാണ് പ്രധാനപ്പെട്ട ചർച്ചാവിഷയം. എന്നാൽ ADGP വിജിലൻസ് അന്വേഷണം നടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഗുരുതരമായ കുറ്റകൃത്യം അതിൽ തെളിഞ്ഞാൽ, കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സൂചന കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നതാണ്. ക്രമസമാധാന ചുമതലയിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ ADGP അജിത്കുമാർ യോഗ്യനല്ല എന്നുള്ള കാര്യം ഘടകകക്ഷിയിൽ നിന്ന് തന്നെ ശക്തമായി ഉയരുന്നുണ്ട്. CPI ആണ് ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ച നിലപാടിനോട് യോജിക്കുന്ന ഒരഭിപ്രായം ഇടതുമുന്നണി യോഗത്തിൽ ഘടകകക്ഷികൾ നൽകിയെങ്കിൽ പോലും ഇനി അത് വിട്ടു നൽകാൻ തയ്യാറല്ല എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ADGP ആരോപണങ്ങളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്നാണ് ഘടകകക്ഷികൾ എടുത്തു പറയുന്നത്. ADGP പല തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. കൊലപാതകം വരുന്നുണ്ട്, തട്ടിപ്പ്, അഴിമതി, സ്വത്ത് സമ്പാദനം, അങ്ങനെയുള്ള നിരവധി വിഷയങ്ങൾ. ഇത് DGP വിജിലൻസിന് കൈമാറി കഴിഞ്ഞതിന് പിന്നാലെയാണ് ശക്തമായ പിരിമുറുക്കം മുന്നണിക്കുള്ളിൽ തന്നെ ആരംഭിക്കുന്നത്. CPI ആണ് അതിന് നേതൃത്വം നൽകുന്നത്. ADGP ആരോപണത്തിൽ DGP തലത്തിലുള്ള അന്വേഷണം പൂർത്തിയായ ശേഷം മാത്രം നടപടി മതിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് അതല്ല ശരിയായൊരു വശമെന്നും, അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ചുമതലകളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കേണ്ടതാണ് ശരിയായ രീതിയിലുള്ള അന്വേഷണത്തിന് വഴി തെളിക്കുമെന്നാണ് CPI ചൂണ്ടിക്കാണിക്കുന്നത്. പ്രത്യേകിച്ചും ക്രമസമാധാന ചുമതലയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരെ അന്വേഷണം അതെങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും, ശരിയായ രീതിയിൽ റിസൾട്ട് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. വിജിലൻസ് അന്വേഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിലനിർത്തുന്നത് ഒട്ടും തന്നെ എളുപ്പമുള്ള കാര്യമല്ല. ഉറപ്പായി മാറ്റേണ്ടതായിട്ടുള്ള വസ്തുത വരും. അങ്ങനെയാണെങ്കിൽ ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരൂ എന്ന് CPI ശക്തമായ പിടിവാശി ഉയർത്തുകയാണ്. മുന്നണിയിൽ ഒരു വിള്ളലുണ്ടാകാൻ ഇത് മാത്രം മതി എന്നുള്ള തിരിച്ചറിവും CPMനുണ്ട്. PV ആകട്ടെ ആളിക്കത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. PV ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് DGP ഷെയ്ഖ് ദർവീർ സാഹിബ് കഴിഞ്ഞ ദിവസം ADGP മൊഴി രേഖപ്പെടുത്തിയത്. ഏറെ മണിക്കൂർ നേരം ADGP സംസാരിക്കുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അൻവറിനെതിരെ ഗുരുതരമായ ആരോപണം ഇക്കൂട്ടത്തിൽ ADGP തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. RSS നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തിയത് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താമെന്നാണ് LDF യോഗത്തിൽ മുഖ്യമന്ത്രി പോലും തുറന്നു പറഞ്ഞത്. അപ്പോഴാണ് ഗുരുതരമായ വിഷയം, അനധികൃതമായ സ്വത്ത് സമ്പാദനം, കവടിയാറിലെ കെട്ടിട സമുച്ചയം, ഇതൊക്കെ തന്നെ എന്തിനു വേണ്ടി, എവിടെ നിന്നും അതിൻ്റെ പണമെത്തി, സോഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ സംബന്ധിച്ചുള്ള പരാതി ADGP തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. DGP അത് കൃത്യമായി അന്വേഷിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്രതീക്ഷിതമായി വിജിലൻസ് അന്വേഷണം തന്നെ മുന്നോട്ട് വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്തിരിക്കുന്നത്. വിജിലൻസ് അന്വേഷണം വന്നാൽ ഉറപ്പായും ADGP അവിടെ നിന്നും മാറി നിൽക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അജിത്കുമാർ വിജിലൻസ് മേധാവിയായി നേരത്തെ ജോലി ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കേസ് അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന്, സ്വാഭാവികമായും പ്രതിപക്ഷമടക്കം ആരോപണം ഉന്നയിക്കുമെന്നത് ഉറപ്പായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തൽസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യം. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.